യൂണിവേഴ്സിറ്റി കോളേജിലെ അക്രമ സംഭവങ്ങളിലും പരീക്ഷാ ക്രമക്കേട് അടക്കമുള്ള ആക്ഷേപങ്ങളിലും ഗവർണർ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറോടാണ് ഗവർണർ റിപ്പോർട്ട് തേടിയത്. വിദ്യാർത്ഥി സംഘർഷത്തിലും ഉത്തരക്കടലാസുകളും സീലുകളും പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത സംഭവത്തിലും ഗവർണർ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകേണ്ടി വരും. കേരളത്തിലെ പ്രമുഖ കലാലയങ്ങളിൽ ഒന്നാണ് യൂണിവേഴ്സിറ്റി കോളേജ്. ഇക്കാര്യം പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനിടെ വധശ്രമക്കേസിലെ ഒന്നാം പ്രതി ശിവരഞ്ജിത്തിനെതിരെ കുരുക്ക് മുറുകുകയാണ്. ശിവരഞ്ജിത്തിനെതിരെ വ്യാജസെല്ല് നിർമ്മാണത്തിനും മോഷണത്തിനും കേസെടുക്കാനൊരുങ്ങുകയാണ് ഇപ്പോൾ പോലീസ്. ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഉത്തരക്കടലാസുകൾ മോഷ്ടിച്ചതാണെന്ന് യൂണിവേഴ്സിറ്റി അധികാരികൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. സീലുകൾ വ്യാജമാണെന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറും സമ്മതിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി പരാതി നൽകുന്നതോടെ മോഷണത്തിനും വ്യാജരേഖാ നിർമ്മാണത്തിനും രണ്ട് പുതിയ കേസുകൾ കൂടി ശിവരഞ്ജിത്തിനെതിരെ രജിസ്റ്റർ ചെയ്യും. ഇതോടൊപ്പം അഖിലിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഘർഷത്തിൽ പുറത്തുനിന്നുള്ള SFI പ്രവർത്തകരും പങ്കെടുത്തതായി പോലീസ് സ്ഥിരീകരിച്ചു. കോളേജിൽ പഠിക്കുന്നില്ലാത്ത ഹൈദർ, ഹരീഷ് എന്നീ SFI നേതാക്കൾ കൂടി എത്തിയാണ് അഖിലിനെ ആക്രമിച്ചതെന്ന് കണ്ടെത്തി. കേസിലാകെ 17 പ്രതികളുണ്ടെന്നും തിരിച്ചറിഞ്ഞു. ഇനി 11 പേർ കൂടി പിടിയിലാകാനുണ്ട്. അതിനിടെ അധിക മാർക്കിനായി ശിവരഞ്ജിത്ത് PSC എന്ന് നൽകിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് പരിശോധിക്കാൻ പോലീസ് നീക്കം തുടങ്ങി. ആ മത്സരങ്ങളിൽ ശിവരഞ്ജിത്ത് പങ്കെടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് പോലീസിന്റെ നടപടി. കഴിഞ്ഞ 12 വർഷത്തിനിടെ തങ്ങൾ നടത്തിയ ജില്ലാതല മത്സരങ്ങളിൽ ഒന്നിൽ പോലും ശിവരഞ്ജിത്ത് പങ്കെടുത്തിട്ടില്ലെന്ന് ആർത്തറി അസോസിയേഷനും അറിയിച്ചിട്ടുണ്ട്. ശിവരഞ്ജിത്ത് 50 മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടില്ലെന്നും സർട്ടിഫിക്കറ്റിൽ അന്വേഷണം വേണമെന്നും ആർച്ചറി അസോസിയേഷൻ ദേശീയ പ്രസിഡന്റാണ് വ്യക്തമാക്കിയത്. അതിനിടെ ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് പരീക്ഷാ കടലാസുകൾ കണ്ടെടുത്ത സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. പരീക്ഷാ കടലാസുകൾക്കൊപ്പം കണ്ടെടുത്ത ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ സീൽ വ്യാജമാണെന്ന് കേരള സർവകലാശാല VC അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നത്. വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.